നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡി വൈ ഫി പരിവാഹികളെല്ലാം കൂടെ കൂടിയ ഒരു മീറ്റിംഗിൽ ജനീഷ് കുമാർ എം എൽ എ എന്ന കോന്നി എം എൽ എക്ക് എതിരെ ഒരു പരാമർശമുണ്ടായിരുന്നു കോന്നി എം എൽ എ അതായത് ജനീഷ് കുമാർ കൂടെ കൂടെ ശബരിമലയിൽ പോകുന്നു ഇത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ചില പരാമർശങ്ങളും ചില ശാസനയൊക്കെ നൽകുകയുണ്ടായി ഒന്നുകിൽ മതേതരം എന്ന് പറയുന്നെങ്കിൽ ഒരു മതവും ബാധകമാവരുത് അല്ല എങ്കിൽ എല്ലാ മതത്തിനെയും എല്ലാ വിശ്വാസത്തിനെയും ഒരേപോലെ കാണണം ഇതിലേതെങ്കിലും ഒന്ന് പൂർണ്ണ അർത്ഥത്തിൽ പാലിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ മതേതരം എന്ന വാക്ക് അനർത്ഥമാവുകയുള്ളൂ സി പി ഐ എം മതേതര പാർട്ടി എന്നാണ് പറയുന്നത് എന്നാൽ സി പി ഐ എം മതേതര പാർട്ടി അല്ല ഒന്നുകിൽ സി പി ഐ എം മതമേ പറയാതിരിക്കണം ഒരു മതത്തിനോടും യാതൊരു പ്രതിവിധിയും കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ സി പി ഐ എം എല്ലാ മതത്തിനെയും ഒരുപോലെ കാണണം നിർഭാഗ്യവശാൽ ഇന്നത്തെ സി പി എം ഇത് രണ്ടുമല്ല അവരുടെ തന്നെ എം എൽ എ ആയിട്ടുള്ള ജനീഷ് കുമാറിൽ അവർ കണ്ട കുറ്റം ജനീഷ് കുമാർ ശബരിമലയിൽ പോകുന്നു എന്നതാണ് എന്നാൽ അവരുടെ തന്നെ എം എൽ എ ആയ അമ്പലപ്പുഴയിലെ എച്ച് സലാം ഒരു പൊതുചടങ്ങിൽ പൊതുവേദിയിൽ വെച്ച് നിസ്കരിച്ചാലും പ്രാർത്ഥിച്ചാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്താലും ഒന്നും ആർക്കും പ്രശ്നമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മതേതരം വൺ വേ ട്രാഫിക് അല്ലെങ്കിൽ വൺ സൈഡ് ട്രാഫിക് മാത്രമാവുന്നത് അവിടെയാണ് പ്രശ്നം ജനീഷ് കുമാറിനെ വിലക്കുമ്പോൾ എന്തുകൊണ്ടാണ് എച്ച് സലാമിന് ഇളവ് നൽകുന്നത് ഇത് മറ്റുള്ളവർ കാണുന്നുണ്ട് ഇതൊക്കെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ആ ഒരു വിഷയത്തെപ്പറ്റി ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ്റെ ഒരു പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് സി പി എം കാരനായ കോന്നി എം എൽ എ ജനീഷ് കുമാർ തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയ തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശിച്ച ഡിവൈഎഫ്ഐക്ക് സി പി എം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ആലപ്പുഴയിൽ എസ് എസ് എഫ് സമ്മേളനത്തിൽ പരസ്യമായി നിസ് നിസ്കരിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ചോദ്യം ന്യായമാണ് അതൊരു കുമ്മനം രാജശേഖരൻ ചോദിച്ചതുകൊണ്ട് ചോദ്യം ചോദ്യമല്ലാതെ വരില്ല ഹൈന്ദവ ആരാധനാലയങ്ങളിലെ സമ്പത്തിൻ്റെ സമ്പത്തിൽ മാത്രമാണ് മാർക്സിസ്റ്റുകൾക്ക് കണ്ണ് ദേവസ്വം ബോർഡ് ഭരണമടക്കം ക്ഷേത്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുകയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യാൻ സി പി എമ്മിന് മടിയില്ലെന്ന് മുൻകാല അനുഭവങ്ങൾ തന്നെ ധാരാളം അതേസമയം മുസ്ലിം ദേവാലയ ഭരണത്തിൽ ഒരു നിയന്ത്രണത്തിനും നിൽക്കാതെ അവിടുത്തെ ആചാരങ്ങൾ പിന്തുടരുന്നതിന് മാർസിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി ബന്ധം അതിൻ്റെ നേതാക്കൾക്ക് തടസ്സമല്ലെന്നാണ് സലാമിൻ്റെ പരസ്യ നിസ്കാരം നൽകുന്ന സൂചന ഹിന്ദു ആചാരമനുഷ്ഠിക്കുന്നത് തെറ്റായ സന്ദേശമെങ്കിൽ മുസ്ലിം എം എൽ എയുടെ പരസ്യ നിസ്കാരം എന്ത് സന്ദേശമാണ് നിൽക്കുന്നതെന്ന് സി പി എം വ്യക്തമാക്കണം സി പി എം ഇതിന് യാതൊരു മറുപടിയും തരാൻ പോകുന്നില്ല കുമ്മനം രാജശേഖരൻ ജി ഇത്തരം കാര്യങ്ങൾ ഒരു മറുപടിയും വരില്ല എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു ക്യാപ്സൂളുമായിട്ട് മാത്രമേ അവർ വരുത്തുള്ളൂ വരികയുള്ളൂ എന്തായാലും ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ എച്ച് സലാം നിസ്കരിക്കുന്നതിൻ്റെ ഇതാണ് സി പി എം കൂടെ കൂടെ പറയുന്ന മതേതരത്വം സി പി എമ്മിലെ ഒരു എം എൽ എ അത് അവരുടെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ ആൾ ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ അല്ല കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു അവർ പള്ളിയിൽ പോകാൻ പാടില്ലെങ്കിൽ അമ്പലത്തിലും പോകാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ലെങ്കിൽ മോസ്ലിം പോകാൻ പാടില്ല അതായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നാൽ പള്ളിയിൽ പോകാം നിസ്കരിക്കാം എന്ന് പറയുമ്പോൾ അത് സി പി എമ്മും അല്ല മതേതരവുമല്ല ഒന്നുമല്ല ആ അവസ്ഥയിലാണ് ഇന്നത്തെ സി പി എം എത്തി നിൽക്കുന്നത് ഈ ദിവസങ്ങൾ തമ്മിൽ അധികം അകൽച്ചയില്ല അടുത്തടുത്ത ദിവസങ്ങളാണെന്ന് ഓർക്കണം ഏതാനും ദിവസങ്ങളുമായിട്ടുള്ളൂ ജനീഷ് കുമാറിനോട് ഈ പരാമർശം വന്നിട്ട് ജനീഷ് കുമാർ എം എൽ എക്കെതിരെ ശബരിമലയിൽ പോയതിനെതിരെ പരാമർശം വന്നിട്ട് അതേസമയം തന്നെ പരസ്യമായിട്ട് ഒരു പൊതുവേദിയിലാണ് എച്ച് സലാം നിസ്കരിക്കുന്നത് അതിനെപ്പറ്റി ഇതേ വരെ ഇന്നേ വരെ യാതൊരു പരാമർശവും സി പി എം നടത്തിയിട്ടില്ല എന്നുകൂടെ കാണണം ഒരു കാലത്ത് ഹജ്ജിന് പോകുന്ന പാർട്ടി മെമ്പർമാരെയും പാർട്ടി നേതാക്കളെയും വിലക്കിയിട്ടുള്ള പാർട്ടി ആയിരുന്നു സി പി എം എന്നതും നമ്മുടെ മുൻപിലുള്ള കാര്യം തന്നെയാണ് ഒരു കാലത്ത് അന്ന് പക്ഷേ ജനസംഖ്യയിൽ ജനസംഖ്യയുടെ എണ്ണത്തിൽ ഇത്രയും വ്യത്യാസം അല്ല വ്യത്യാസക്കുറവില്ലായിരുന്നു അന്ന് നല്ല വ്യത്യാസമുണ്ടായിരുന്നു അതുമാത്രമല്ല ആ വിഭാഗത്തിലുള്ളവർ ഈ പാർട്ടിയിൽ കുറവുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യവിമർശനവും രഹസ്യ രഹസ്യമായിട്ടുള്ള ശാസനൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് വിമർശിച്ചാൽ വിവരമറിയും ഇന്ത്യയിൽ ആകെ കൂടിയുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ ഇവിടെ ഭരിക്കണമെങ്കിൽ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം ചിലരെയൊക്കെ ഇതേപോലെ നിർലോഭം പ്രീണിപ്പിക്കുകയും വേണം പക്ഷേ ഞങ്ങളാണ് മതേതര പാർട്ടി എന്ന് മാത്രം പറയരുത് അംഗീകരിച്ചു തരാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്